ഹലോ, വെൽക്കം വെൽക്കം ടു അവർ ചാനൽ ഡബ്ല്യൂ ഫോർ ടു 770 ആർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്ക് പെണ്ണിന്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു സജസ്റ്റഡ് ടോപ്പിക് ആയിരുന്നു, കമന്റ് സെക്ഷനിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ അതിനു മുമ്പായിട്ട് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് എന്റെ നമ്മുടെ യൂട്യൂബിൽ പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് കൊടുക്കുന്ന നമ്പറിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റിക്കേഴ്സ്, ജിഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ആരാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറെ തവണ ഞാൻ ക്ഷമിച്ചു. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി തന്നെ ആവാനായിട്ടുള്ള സാധ്യതയാണ് എനിക്കുള്ളത്. ഞാൻ ആദ്യം ഒരു തവണ മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് നല്ലത് ഞാൻ പറഞ്ഞു. ഒരു തവണ ഞാൻ ഇല്ലാതെ ഇപ്പോൾ സെക്കൻഡ് ടൈം അയച്ചപ്പോൾ നല്ലത് ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ വേറൊരു നമ്പറിൽ നിന്ന് സെയിം എനിക്ക് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്, നാട്ടുകാരുടെ എടുത്ത് വന്നിട്ടല്ല ഇതൊക്കെ തീർക്കാനുള്ളത്. അപ്പം നാട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, സ്വന്തം വീട്ടിലുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും വഴികൾ നോക്കുക, അല്ലാതെ ഇവിടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതായി അതിൽ വന്നിട്ട് അവിടുന്ന് ഏത് പെണ്ണുങ്ങളുടെ നമ്പർ കിട്ടിയാലും അവിടെ കൊണ്ടുപോയി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കുക എന്ന് വെച്ചാൽ അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല. ഞാൻ കുറെ തവണ ഞാൻ ക്ഷമിച്ചു, ഇത് 3 തവണ ഞാൻ ക്ഷമിച്ചു, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. നിങ്ങൾ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുക തന്നെ ചെയ്യും. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റുണ്ട്, അതുപോലെ തന്നെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എനിക്ക് എന്താ പറയാ, എനിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും, പക്ഷെ ഞാനത് അങ്ങനെ ചെയ്യത്തില്ല. ഇനി ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കംപ്ലൈന്റ്, എല്ലാ നമ്പറിലെ ചാറ്റ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്, ഞാനതെല്ലാം എടുത്തിട്ട് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പെണ്ണുങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോഴേക്കും എന്ത് ശിക്ഷ കിട്ടുന്നുള്ളതാണ്. അത് ഇതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കണ്ടൻസുകൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. തേർഡ് വൺ, വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുള്ളത് മാട്രിമോണി ആഡ്സുകൾ ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ. എന്റെ സിസ്റ്ററിന് ഒരു ചാനൽ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യോ. റിലേറ്റീവ്സിന് വേറെ ഒരു ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യോ. ഇതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രൊമോഷൻസോ അല്ലെങ്കിൽ യാതൊരു ഇതുപോലുള്ള കണ്ടന്റ്സോ ഒന്നും ഞാൻ യാതൊരു തരത്തിലുള്ള ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ റീഡിങ്സിന് വേണ്ടിയിട്ടാണ് ആ ചാനൽ, ആ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കാം വന്ന്, അല്ലാതെ ഹായ് ഹൂയ് ഒക്കെ ഇട്ട് മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ നിങ്ങൾ വേറെ വല്ലതും പോയി നോക്കുക. എനിക്ക് അതിന് സമയത്ത് ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, ഇപ്പൊ മാരേജ് ആണെങ്കിലും ശരി, നല്ലൊരു ചെറുക്കനുണ്ട്, എനിക്ക് എന്നോട് എന്നെ മാരേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതുപോലെ മോളെ, അത് മെയിനും ഫീമെയിലും ഒക്കെ കണക്കാണ്. എല്ലാവരും ബ്രോക്കർമാരുടെ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ പേരൻസിന് അറിയാം എനിക്ക് വേണ്ടിയിട്ട് പ്രപ്പോസൽസ് നോക്കാനായിട്ട്, നിങ്ങളുടെ ആവശ്യമില്ലതിന്. ഞാൻ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ ഇടപെടാൻ വരരുത്, കാരണം എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. ആ ഒരു എനർജിയിൽ ആര് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാനത് ഉറപ്പായിട്ട് ഞാൻ അതിന് പ്രതികരിച്ചിരിക്കും. ഇത് ലാസ്റ്റ് ടൈം പറയുകയാണ്, നിങ്ങൾക്ക് റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ്സിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുകയോ കൺസൾട്ടേഷനോ അതെല്ലാം ഞാൻ എല്ലാ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം. മിക്കവരും എൻ്റെ അടുത്ത് റീഡിങ്സ് എടുത്തിട്ടുള്ള ആളുകളാണ്, ഞാൻ എത്ര കോപ്പറേറ്റീവ് ആയിട്ടാണ് അവരുടെ അടുത്ത് നിൽക്കുന്നുള്ളതെന്ന്. ഇപ്പൊ എന്തൊക്കെ ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും റീഡിങ്സിന് ശേഷം എത്ര കാലം കഴിഞ്ഞ് വന്നാലും ഞാൻ അത്രയും കണക്റ്റഡ് ആയിട്ട് അവരുമായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാണ്, അല്ലെന്നുണ്ടെങ്കിലല്ല. കേട്ടോ, ഇത് എനിക്ക് ഞാൻ കുറെ തവണ ഞാനത് ക്ഷമിച്ചു വിട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അത് പറയുമ്പോ എനിക്കും ഞാൻ ഓൾറെഡി ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് കണ്ടില്ലാന്ന് ഞാൻ അങ്ങ് വയ്ക്കും. പക്ഷെ അത് കൂടുതലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത് പ്രതികരിക്കുന്നുണ്ടാവും. റീഡിങ് നോക്കാം, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക 3 ടൈംസ് അവരുടെ പേര് പറയുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് എന്റെ വ്യൂവേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ വ്യൂവേഴ്സിനെ അവഗണിക്കുന്നതിന് പിന്നിലെ റീസൺ എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, അയ്യോ
ഓക്കെ, ജഡ്ജ്മെന്റിന്റെ എനർജീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഡെത്ത് ആയിരുന്നു. രണ്ട് കാർഡ്സ് ഒരുമിച്ച് വന്നു, ബട്ട് ഞാൻ അത് എടുത്തു കേട്ടോ. മേജർ അർക്കാന ആയതുകൊണ്ട് ഞാൻ അത് എടുത്തു. എന്തുകൊണ്ടാണ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണൽ എന്റെ വ്യൂവേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്? പ്ലീസ് ടൈമേഴ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, ക്യൂൺ ഓഫ് പെന്റിക്കിൾസ്, സണ്ണിന്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഹിയർ ഈസ് ഏസ് ഓഫ് സോർഡ്സ്, ദെൻ സിക്സ് ഓഫ് സോർഡ്സ്. ഗിവ് മി വൺ കാർഡ്, ഓൺലി വൺ കാർഡ് പ്ലീസ് ഡിവൈൻ. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഫൈവ് ഓഫ് സോർഡ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഫൈവ് ഓഫ് സോർഡ്സ് കേട്ടോ. സയൻസ് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പൈസസ് എനർജീസ് ഉണ്ട്, സ്കോർപിയോ എനർജീസ്, ടോറസ്, ജെമിനൈ, സജിറ്റേറിയസ്, കാപ്രിക്കോൺ, അതുപോലെ തന്നെ അക്വേരിയസ് എനർജീസ്. ദെൻ നമുക്ക് വന്നിട്ടുള്ളത് ജെമിനൈ, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ജെമിനൈ, ലിബ്ര, അക്വേരിയസിന്റെ എനർജീസ് ആണ്, എയർ സൈൻ എനർജീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് നമുക്ക് സയൻസ് മാറ്റർ അല്ല, നിങ്ങൾ സയൻസിനെ ഇതാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം സയൻസ് മാറ്റർ അല്ല, നിങ്ങൾക്ക് എനർജിയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ, എനർജി ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നുള്ളത്. സോ എനർജി വൈസ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആണെന്നുണ്ടെങ്കിൽ സയൻസിന് നിങ്ങൾ ഡിപെൻഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലൂസ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ സയൻസ് പറയുന്നുള്ളത് കേട്ടോ. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പലരും എന്നോട് സയൻസ് നോക്കി പറയാൻ പറയാറുണ്ട്, സയൻസിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതിൽ സയൻസിൽ കാര്യമില്ല, എനർജിയിലാണ് കാര്യമുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. സോ കറന്റ് സിറ്റുവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒരു എൻഡിംഗ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, അതിൽ നിങ്ങളുടെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ പറയത്തില്ലേ, ഓക്കെ, വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് ഓക്കെയാണ്, ബട്ട് നമുക്ക് ഒരു കണക്ഷനിൽ അതിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും ആ ഒരു കണക്ഷൻ ഇല്ലാണ്ടായി പോകുന്നുള്ളത്. എന്ന് പറഞ്ഞോളാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആണ് ഈ ഒരു കണക്ഷൻ നിന്നിട്ടുള്ളത്. അതായത് വന്നും പോയും നിൽക്കുന്ന ഒരു എനർജീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിലും ആള് മാരിഡ് ആയിരിക്കാം, മാരിഡ് പേഴ്സണുമായിട്ടായിരിക്കാം കുറച്ച് പേരൊക്കെ ഡീൽ ചെയ്യുന്നത്. ഈ മാരിഡ് പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിലും ഇവിടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ കണക്ഷനിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോ പ്രോബ്ലം ആയിരിക്കാം, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ എനർജീസ്, കറന്റ് സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ചില സമയത്ത് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ അധികം ആരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആവില്ല നിങ്ങളുടെ പേഴ്സന്റെ. അപ്പം ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർക്കൊരു ഫിയർ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ആ ഒരു ഫിയറിന്റെ ബേസിൽ വേണമെങ്കിൽ ഇവിടെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തു നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവർക്ക് ഫിയർ ഓഫ് അറ്റാച്ച്മെന്റ്, ആ ഒരു എനർജീസ് ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ട്രോമാസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ ഒരു വ്യക്തിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജീസിലായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ അവഗണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കറന്റ് സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾക്ക് ഈ ഒരു കറന്റ് സിറ്റുവേഷൻ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള എനർജീസിൽ ബാക്കിയുള്ള കാർഡ് എടുക്കുമ്പോഴേക്കും സിനാരിയോസ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, മൈ ഹിയർ ഈസ് ജഡ്ജ്മെന്റ്, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ, എന്റെ വ്യൂവേഴ്സിനെ അവഗണിക്കുന്ന റീസൺ എന്താണ്? മൈ ഹിയർ ഈസ് ജഡ്ജ്മെന്റ്. നിങ്ങളുടെ കറന്റ് എനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷനിലും. ഇപ്പം നമ്മള്
പറയത്തില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഒരു 110% ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, ബട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഈ ഒരു സ്റ്റേജിൽ ഉറപ്പില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് ഈ ഒരു ടൈമില്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൂടുതലായിട്ടും കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേസമയം നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റിയിൽ ഇവരുടെ ഫാമിലിയും അതുപോലെ തന്നെ ഇവരുടെ കരിയറിനെയും വെച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ജോലി 110% അവന് ഈ ഒരു വ്യക്തി ലോയൽ ആയിട്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഏറ്റവും കൂടുതൽ കരിയറിൽ ഫോക്കസ് ചെയ്ത് റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാതിരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സിറ്റുവേഷൻ, തേർഡ് സിറ്റുവേഷൻ എന്താണോ, അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണോ, ആ ഒരു സിറ്റുവേഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ ഇരുന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, പക്ഷെ ഇവർക്കുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവർക്ക് ജോബും വേണം, അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഇവർക്ക് വേണം. അത് മേ ബി എന്തെങ്കിലും സിറ്റുവേഷൻഷിപ്പും ആവാം, പേഴ്സൺ തന്നെ ആവണമെന്നില്ല. ഇതുവരെ എനിക്കൊരു പേഴ്സണൽ എനർജീസ് ഒന്നും എനിക്കിവിടെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഫാമിലി ആവാനായിട്ടോ ഉള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ. ഇവർക്ക് റിലേഷൻഷിപ്പും വേണം, അതുപോലെ തന്നെ കരിയറും വേണം, രണ്ടിനെ ഒരുമിച്ച്. ഇപ്പൊ അത് വേണം എന്നുള്ളൊരു നിങ്ങളെ വേണം, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ടൈമില് ഇവർ നിങ്ങളെ മെയിൻ ആയിട്ടും ഇവരുടെ കരിയറിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ആയിരിക്കാം നിങ്ങളെ പലപ്പോഴും ഈ ഒരു വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളതും. അതല്ലാതെ വേറെ റീസൺസ് ഒന്നും ഇതിന്റെ പിന്നിൽ ഇല്ല. പിന്നെ കുറച്ചൊക്കെ ഇയാളുടെ ഈഗോ ഇഷ്യൂസ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. വൈ ഹിയർ ഈസ് ടെൻ ഓഫ് കപ്സ് ഡിവൈൻ. പിന്നെ ഒന്നാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു ബന്ധത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, എഫോർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു കണക്ഷനിൽ ഇല്ലാതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ കരിയറിന്റെ എനർജീസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇവർ പൈസ പൈസ പൈസ, മണി 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 മണി, ഏറ്റവും കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു വ്യക്തി പലപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജി അതില്ലാണ്ടായി പോകും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനർജീസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി ഈ ഒരു വ്യക്തി ഹൈ ലെവൽ ഓഫ് സെൽഫ് ലവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഞാനാണ്, എനിക്ക് ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു സെൽഫിഷ് എനർജീസ് ആണെന്ന് നമുക്ക് പറയാം. പലപ്പോഴും നമുക്ക് സെൽഫ് ലവും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു എനർജീസിനെ സെൽഫിഷ് ആയിട്ട് പലരും കാണാറുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ സെൽഫിഷ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല സെൽഫ് ലവ് ചെയ്യുന്നതിന് മീനിങ്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ഫോമിലാണ്. അവിടെ ആ ഒരു വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രയോറിറ്റി, അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടേതായിട്ടുള്ള എഫോർട്ടിനും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ വാല്യൂ, ഒരു പ്രയോറിറ്റി ഇല്ല എന്നുള്ള ഒരു എനർജീസിലാണ് നിങ്ങളുടെ കണക്ഷൻ ഇങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും ഈ ഒരു വ്യക്തി അവഗണിച്ചിട്ടുള്ളത്. കാരണം എന്താ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് വന്നു പറഞ്ഞാൽ അവൾ അവിടെ ഉണ്ടല്ലേ, അവൻ അവിടെ ഉണ്ട്, പിന്നെ എന്തോ വേണം എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു വ്യക്തി അവിടെ ഉള്ളത്. നൈറ്റ് ഓഫ് കപ്സ്. അപ്പം എനിക്ക് ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവര് മാക്സിമം ടെൻ ഓഫ് കപ്സിന്റെ എനർജീസ് ഈ ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ വരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ടായി പോകും. അതായത് പെട്ടെന്ന് ഈ ഒരു വ്യക്തി വാനിഷ് ആയി പോകും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഫീലിങ്സ് ഇമോഷൻസ് നിങ്ങളോട് എഗെയിൻ തോന്നുമ്പോൾ, നിങ്ങളുടെ ഓർമ്മ വരുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ രണ്ടു മൂന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം സംസാരിച്ചിട്ടില്ല, ഒരു ദിവസം കുറച്ചെങ്കിലും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ സ്റ്റിൽ അവിടെ അവൈലബിൾ ആണ്, സെയിം ഇമോഷൻസിലും സെയിം ഫീലിങ്സിലും അവൈലബിൾ ആണെന്നുള്ള ഒരു എനർജി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തി റിട്ടേൺ പോകുന്നുണ്ടാവും. സോ അങ്ങനത്തെ എനർജീസിലാണ് ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഇരുന്നിട്ടുള്ളത്. വൈ ഹിയർ ഈസ് നൈറ്റ് ഓഫ് സോൾസ്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്, സ്നേഹമില്ല, അഴുകിയൊന്നുമില്ല, ഒരു ഓവർ ഫ്ലോയിങ് ഓഫ് ലവിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ പലപ്പോഴും നൈറ്റ്സിന്റെ ഒക്കെ എനർജീസ് ഒരിക്കലും സ്റ്റെബിലിറ്റി തരുന്ന ഒരു എനർജീസ് അല്ല. നൈറ്റ്സ് ഒക്കെ എപ്പോഴും എന്താ ചാഞ്ചാടുന്ന മനസ്സുള്ളവരാണ്, ചാഞ്ചാടി നടക്കുന്ന ഒരു മനസ്സ്, നമ്മൾ പറയില്ലേ കുരങ്ങന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരിടത്ത് സ്റ്റേബിൾ ആയിട്ട് ഇവരുടെ മനസ്സ് നിൽക്കുന്നുണ്ടാവില്ല, ചാഞ്ച് ആടുന്നുണ്ടാവും മനസ്സ്. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈമിൽ നിങ്ങളോട് ഒരു ഫീലിങ്സ് ഇമോഷൻസും വരുമ്പോൾ എഗെയിൻ നിങ്ങളുമായിട്ട് വന്ന് കണക്ട് ആവുന്നുണ്ടാവും. അങ്ങനത്തെ എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഓക്കെ,
ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, വളരെ കുറച്ച് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്, വെയിറ്റിംഗ് എനർജി. ഇത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മെയിൻ ഇഷ്യൂസ് പ്രയോറിറ്റി ഇഷ്യൂസ് ആണ് കേട്ടോ, അല്ലാതെ വേറൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവിടെ പ്രയോറിറ്റി ഇഷ്യൂസ് ആണ്, പ്രയോറിറ്റി ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഈ ഒരു കണക്ഷനിലുള്ളത്. പിന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല, രണ്ടുപേരും തമ്മിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു കണക്ഷനിൽ നമുക്ക് എന്താ പറയാ ഒരു സ്റ്റെബിലിറ്റി വരുന്നുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ അവിടെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ അത്രയ്ക്ക് ഇരുന്നിട്ടെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ഈക്വോയിൽ ഇരുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിക്ക് ഈഗോ ഉണ്ട്. അവരൊരിക്കലും ഈ ഒരു കണക്ഷനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റിയിൽ നിങ്ങളെ വെച്ചിട്ടില്ല. അവരെപ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സണ് എന്താ പറയാ തോന്നുമ്പം വന്ന് പോവുക എന്നുള്ള ഒരു എനർജീസ് ആണ്. പിന്നെ നൈറ്റ്സിന്റെ എനർജീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ഇതിന് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഒരു, നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു എനർജീസ് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വരുവാണെങ്കിൽ തന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓഫർ കൊണ്ടേ വരുള്ളൂ. ഇവിടെ ഒരു മാരേജോ കമ്മിറ്റ്മെന്റോ ആ ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി വരത്തില്ല. ഇവർക്ക് എപ്പോഴും നിങ്ങളെ ഏതെങ്കിലും ടൈം നിങ്ങളെ ഇങ്ങനെ ഈ ഒരു കണക്ഷനിൽ നിന്ന് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു എനർജി മാത്രമേ ഇവർക്കുള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളെ അവഗണിക്കുന്നതിന് റീസൺ ഒന്നുമില്ല, അത് പ്രയോറിറ്റി ഇഷ്യൂസ് ആണ്. നമ്മളൊരു ദിവസം നമുക്ക് പ്രയോറിറ്റി ഇല്ലാത്തൊരിടത്ത് നമ്മൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നമ്മൾ എന്തിനാ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഇമോഷൻസും ഫീലിങ്സും എന്താ അത് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഒരു വ്യക്തി തരുന്നുണ്ടായിരുന്നെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ കൂടെ നിന്നാണ്. പക്ഷെ ഇവർ സ്റ്റേബിൾ ആയിട്ട് ഇവർ നിൽക്കാത്തതിന് ഒരു റീസൺ, ഇവർ നിങ്ങൾക്ക് ഇവർ ഏറ്റവും കൂടുതൽ ഇവരെയാണ് സ്നേഹിക്കുന്നുള്ളത്. എനിക്ക് ആരില്ലെങ്കിലും ഞാൻ ഫൈൻ ആണ് ഓക്കെ ആണ് എന്നുള്ളൊരു എനർജിയാണ് ഇവർക്ക്. ത്രീ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ് പാർട്ടിസിപ്പേഷൻ എനർജീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ മിക്കവരും സെക്ഷുവൽ റിലേഷൻഷിപ്പ് സെക്ഷുവൽ കോണ്ടാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാവും. ഈ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് നിങ്ങളുടെ എനർജീസും ആണ് കേട്ടോ. ചിലരൊക്കെ എനർജീസ് എനിക്ക് നിങ്ങളായിട്ട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ച് മാക്സിമം എഫേർട്ട് എടുത്ത് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഈ ഒരു കാർഡ്സിന്റെ എനർജീസ് വരുമ്പോഴേക്കും ഇതിൽ ഇവർക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സെക്ഷുവൽ എനർജീസ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. സെക്ഷുവൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒരു അഡിക്ഷൻസ് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് നിങ്ങളോടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എനർജി ആ അതിന് വല്ലാത്തൊരു എന്താ ഡെവിൽ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്, വിത്ത് സൺ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജീസ് ആയിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. നിങ്ങളെ എന്താ സെക്ഷുവലി യൂസ് ചെയ്യാനായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ ഓൾറെഡി ഇവിടെ നിൽക്കുന്നുള്ളത്. അവിടെ നിങ്ങൾ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവരുമായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊരു സ്നേഹമാണ് എന്നുള്ള ഒരു എനർജിയിൽ ബിലീവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ശരിക്കും ഇവിടെ ഇവർക്കൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ നീഡ്സ് ആണ് ഇവിടെ നിങ്ങളോടുള്ളത്. അതുകൊണ്ടാണ് ഇവർ വന്ന് പോയി നിൽക്കുന്നത്. ഒരു സിനോരി രണ്ട് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു, ഇതിലേതാ നിങ്ങളുടെ വെച്ചാൽ നിങ്ങൾ എടുത്ത. പക്ഷെ ഓൾറെഡി ഇവിടെ എനിക്ക് ഡെവിലിന്റെ എനർജിയും സണ്ണിന്റെ എനർജീസ്. ഇവർ വരുവാണെങ്കിൽ തന്നെ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സെക്ഷുവൽ നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവർ വന്നിട്ടുള്ളത്. സ്നേഹം കൊണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഇരുന്നേനെ. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു ഇത് കാർമിക് കണക്ഷൻ ആണ് കേട്ടോ, കാർമിക് കണക്ഷൻ ആണ് ഇവിടെ വന്നിട്ട്. ടു ടൈംസ് ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫീലിംഗ്സും ഇമോഷൻസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ്, ഈ ഒരു വ്യക്തിക്കില്ല. ഇവർ എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു കണക്ഷനെ കണ്ടിട്ടുള്ളത്. ഇനി മുന്നോട്ടേക്കുള്ള ഒരു എനർജീസ് അത് തന്നെയാണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എഫേർട്ടുകൾ ഫുള്ളും നിങ്ങളുടേത് മാത്രമാണ്. എങ്ങാണോ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തി സെക്ഷുവൽ നീഡ്സിന് വേണ്ടിയിട്ടുമായിരിക്കും. ഇനി അല്ല സെക്ഷുവൽ നീഡ്സിന് വേണ്ടിയിട്ടല്ല, ചുമ്മാ ഫ്ലോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു എനർജി ആണെങ്കിലും ഇവിടെ സീരിയസ് ആയിട്ടല്ല ഈ ഒരു കണക്ഷനെ അവരെടുക്കുന്നത്. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സങ്കടമാവും, പക്ഷെ ഞാൻ ഒരു തരത്തിലുള്ള ഷുഗർ കോട്ട് റീഡിംഗ്സും ചെയ്യാറില്ല. നിങ്ങൾ വളരെ അധികം ഡൗൺ ആണ്, കാരണം നിങ്ങൾ ഒത്തിരി അധികം എഫേർട്ട് ഈ ഒരു കണക്ഷനിൽ എടുത്തു. നിങ്ങൾ മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഈസ് ഹെർമിറ്റ്.
തിരിച്ചു വരും, തിരിച്ചു വരാതൊന്നും ഇരിക്കത്തില്ല. ബട്ട് അതിൽ പ്രത്യേകിച്ച് ലോജിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്സ്വൽ നീഡ്സിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഒരു വ്യക്തി തിരിച്ചു വരുന്നുണ്ടാവുക. ഇതൊരു കാർമിക് സൈക്കിളാണ്. ഇത് കുറച്ചു കാലം നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു വ്യക്തി ഉണ്ടാവും. കാരണം ഇതൊരു ഈ ഒരു കാർമിക് സൈക്കിൾ, ഈ കാർമിക് ഫേസ് എൻഡ് ആകുമ്പോഴേക്കും ഈ ഒരു കണക്ഷനും എൻഡായി പോകുന്നുണ്ടാവും. ടോട്ടലി ഇവർ മൂവ് ഓൺ ചെയ്ത് പെട്ടെന്ന് പോകും, നിങ്ങൾ വീണ്ടും സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. സോ കെയർഫുൾ, ബി കെയർഫുൾ എന്നുള്ള ഒരു എനർജി എനിക്ക് പറയാൻ ഒക്കുള്ളൂ. ഇവിടെ ടെൻ ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടെൻ ഓഫ് കപ്സ് ഒക്കെ നിങ്ങളുടെ എനർജീസ് ആണ്, ഒരു വ്യക്തിയുടെ അല്ല. സോ അപ്പൊ നമ്മള് കൂടുതലായിട്ട് നമ്മളെ ഒരാൾ സെക്ഷലി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ നമുക്കൊരു കണക്ഷനിൽ നമുക്ക് സന്തോഷം ഇല്ല, അത് നമുക്ക് സങ്കടം മാത്രമേ തരുന്നുള്ളന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിൽ ഒരു മീനിങ്ങും ഇല്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി ആണെങ്കിൽ അത് ഇപ്പൊ എത്ര വലിയ കണക്ഷൻ ആണെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക, അതിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഹാപ്പിനെസ് ആണ്, നമുക്ക് കുറച്ച് പീസ് ആണ്. ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം യെസ് നമുക്ക് സ്നേഹം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാണിക്കുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം, നാളെയും ഇത് മാരി ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സ്റ്റേബിൾ ആയിട്ട് നിന്നതിന് ശേഷവും സെയിം എനർജി ആണ് ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ ലൈഫ് പോയി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇങ്ങനെയുള്ള ടോക്സിക് കണക്ഷനിൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള റിലേഷൻഷിപ്പ്, ഇതുപോലുള്ള കാർമിക് സൈക്കിൾ, നിങ്ങൾ മാരി ചെയ്താലും കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ല സങ്കടം വരും, നല്ല രീതിക്ക് സങ്കടം വരും. ബട്ട് എന്താ പറയാ, നമ്മൾ കുറച്ച് സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ നാളെ ഒരുപക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടി എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കണം, റിസീവിംഗ് മോഡിലിരിക്കണം. പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളോ അല്ല, നമ്മൾ തേടി പിടിച്ച് നമ്മൾ ചെല്ലുന്ന ഒരു ടോക്സിക് എനർജീസ് ഉള്ള ഒരു കണക്ഷൻസ് അതൊന്നും ഒരിക്കലും നമുക്ക് ഡെസ്റ്റൈൻഡ് ആയിരിക്കില്ല. എപ്പോഴും ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യണം എന്നുള്ളതും ഡെസ്റ്റൈൻഡ് ആണ്. നിങ്ങൾ ഇവരുമായിട്ട് ഇത്രയും കർമ്മ ഫേസ് ചെയ്യണം എന്നുള്ളതും ഡെസ്റ്റൈൻഡ് ആണ്. ഇത് നിങ്ങളുടെ കർമ്മയാണ്, നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ള കർമ്മയാണ്. സോ നിങ്ങൾ ലേൺ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്തത് ലേൺ ചെയ്യുമ്പോൾ വീണ്ടും സെയിം സ്റ്റൂപ്പിഡ് മിസ്റ്റേക്സ് വീണ്ടും കാണിക്കാതിരിക്കുക. ഓക്കെ, സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ലൈക്ക് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സോ എന്തെങ്കിലും ടോപ്പിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ അതിൽ റീഡിംഗ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.